നമ്മൾ ആഹാരം കഴിക്കുന്നത് അതിന്റെ രുചിയും മണവും നിറവും ഒക്കെ നോക്കിയിട്ടാണ്. അവർ ഇത്ര നാളും എന്നും മെഡിസിൻസ് എടുത്തോണ്ടിരുന്നു. പക്ഷെ ഒരാഴ്ച ഈ ഒരു ഡയറ്റ് നോക്കിയപ്പോ തന്നെ അവര് മെഡിസിൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തി. അവർ കൂടുതൽ ആക്റ്റീവായി. കാരണം രാവിലെ ഏൽക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെയായിരുന്നു ക്ഷീണം. പക്ഷെ ഇപ്പൊ മോർ കൂടുതൽ ആക്റ്റീവ് ആകാൻ അവർക്ക് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഹലോ, ഐ എം ഡോക്ടർ മരിയൻ ജോർജ്, ചീഫ് കൺസൾട്ടന്റ്, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഊർജം നിലനിർത്തുന്നതിന്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകം ലഭിക്കുന്നതിന്, വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിന്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് തുടങ്ങിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മൾ ആഹാരം കഴിക്കുന്നത് അതിന്റെ രുചിയും മണവും നിറവും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യമായ പോഷകം എന്നത് നമ്മൾ മറന്നുപോയി. നമ്മുടെ ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഫുഡ് കഴിക്കുന്നത്. ഈ മണവും രുചിയും നിറവും ഒക്കെ നോക്കി ഫുഡ് കഴിക്കുമ്പോൾ അത് പോഷകക്കുറവിലേക്ക് മാത്രമല്ല നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, പല ആരോഗ്യകരമല്ലാത്ത പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മളെ പല അസുഖങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫുഡ് ഹാബിറ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും നിയന്ത്രിക്കാനാകും. മാത്രമല്ല, നമുക്ക് പല മെഡിസിൻസിന്റെയും അമിത ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈയിടെ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു. അവർ കുറേ കാലങ്ങളായിട്ട് അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ, എപ്പോഴും തലവേദന, ഈ കഫം നിറഞ്ഞിട്ട് സൈനസൈറ്റിസ് പോലത്തെ പ്രശ്നം, കഴുത്തിലോട്ട് ഇറങ്ങി വേദന, നീരർക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അവരാദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ല. എപ്പോഴും ഏതെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗോ അല്ലെങ്കിൽ ആന്റി അലർജിക് ഡ്രഗോ ഒക്കെ എടുത്ത് മുന്നോട്ടിങ്ങനെ പോയി. പക്ഷേ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടിയത് അല്ലാതെ വേറെ ഒരു ആശ്വാസം കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നമ്മുടെ ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും. അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരോട് ആകെപ്പാടെ ഒരു കാര്യം മാത്രമേ മാറ്റിവെക്കാൻ പറഞ്ഞുള്ളൂ. രാത്രിയിലത്തെ ഫുഡിൽ അവർ ഗ്രെയിൻസ് ഉൾപ്പെടുത്തിയിരുന്നു. അവരോട് രാത്രിയിലത്തെ ഫുഡിൽ ഗ്രെയിൻസ് ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞു. ഗ്രെയിൻസ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞു. അത് മാത്രമല്ല, ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്ന ഡിന്നർ അവരോട് പറഞ്ഞത് ഒരു 6-6.5 സമയമാകുമ്പം കഴിക്കാൻ പറഞ്ഞു. അതിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആകെപ്പാടെ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ്സ് മാറ്റിവെക്കാനാണ്. ഒരു 2 ആഴ്ച അവരോട് ആ രീതിയിലൊന്ന് ഭക്ഷണക്രമം മാറ്റി വെച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവർ പറഞ്ഞത് അവർ ഇത്ര നാളും എന്നും മെഡിസിൻസ് എടുത്തോണ്ടിരുന്നു. പക്ഷെ ഒരാഴ്ച ഈ ഒരു ഡയറ്റ് നോക്കിയപ്പോൾ തന്നെ അവർ മെഡിസിൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തി. അതുമാത്രമല്ല, അവർക്കിപ്പോൾ വേദനകൾ, അലർജിക് പ്രശ്നങ്ങളൊക്കെ നല്ല കുറവ് വന്നു എന്നാണ്. പിന്നെയോ, അവർ കൂടുതൽ ആക്റ്റീവായി. കാരണം രാവിലെ ഏൽക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെയായിരുന്നു ക്ഷീണം. പക്ഷെ ഇപ്പൊ മോർ കൂടുതൽ ആക്റ്റീവ് ആകാൻ അവർക്ക് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആകെപ്പാടെ ചേഞ്ചസ് വരുത്തിയത് ഈ ഒരു ഡയറ്റിൽ മാത്രമാണ്. അപ്പൊ ഈ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, നിങ്ങളിൽ ആർക്കെങ്കിലും അലർജിക് പ്രശ്നങ്ങളോ ശ്വാസം മുട്ടലോ തുമ്മലോ അല്ലെങ്കിൽ നീരിറക്കം പോലത്തെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം, ഒരു 2 ആഴ്ച നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാത്രിയിലത്തെ ഗ്രെയിൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിന് വേറൊന്നും ചെയ്യേണ്ട, കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇച്ചിരി നെയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ ഡിന്നർ. വേണമെങ്കിൽ ഒരു സൂപ്പ് ഉൾപ്പെടുത്തുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മുട്ടയ്ക്ക് പകരം കുറച്ച് ചിക്കൻ പീസസോ ഫിഷ് പീസസോ, ഇനി അതല്ല നോൺ വെജിറ്റേറിയൻസ് ആണ് അല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് വേണമെങ്കിൽ 2 പനീർ കഷ്ണമോ എന്തെങ്കിലും ഇടാം. ആ ഒരു രീതിയിൽ ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാറ്റം വരും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.